ഹലോ എവരിബഡി, വെൽക്കം ടു ലൈഫ് റൂട്ട്സ്. ഇത് നമ്മുടെ അഞ്ചാമത്തെ വീഡിയോ ആണ് റോഡ് ട്രിപ്പിന്റെ. നേരത്തെ വീഡിയോ കാണാത്തൊരു കാണുക. അൽസഫ സിമെന്റ് പ്ലാന്റിൽ നിന്ന് നേരെ തിരിച്ച് റിയാദിലോട്ടുള്ള വഴിയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം 10,900 കിലോമീറ്റർ ട്രാവലിംഗ് ഉണ്ട്. നമ്മുടെ തിരിച്ചുള്ള യാത്രയിൽ നോക്കിയപ്പോഴത്തേക്കും ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ അൽ ബേക്ക് എന്ന് പറയുന്ന റോസ്റ്റഡ് ഉണ്ട്. അത് അവിടെ വാങ്ങി ഉണ്ടോ? വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നേരെ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമില്ല. നമ്മൾ നോക്കിയപ്പോഴത്തേക്കും അടിപൊളി ഒരു സ്ഥലം ഉണ്ടല്ലേ, നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം. ഓ, പൊളിച്ചു. കാറ്റ് മാത്രമേ ഉള്ളൂ വിഷയം, ബാക്കിയൊക്കെ ഓക്കെ. ഓ, ചെറിയ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ കേട്ടോ, അവിടെ പട്ടിക്കുഞ്ഞുങ്ങളാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ നോക്കി ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, നല്ല അന്തരീക്ഷവും നല്ല സമയവും നല്ല രീതിയും അടിപൊളി. ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കാന്ന് വെച്ചതേ, ഞങ്ങൾക്ക് ചെറിയ കുഞ്ഞു പട്ടിക്കുഞ്ഞുങ്ങളെ. ഇത് ചിക്കൻ ഫില്ലറ്റ്, ഇത് ഫിഷ് ഫില്ലറ്റ്. അങ്ങനെ നമ്മൾ മദീനയുടെ റോഡ് വിട്ട് സിംഗിൾ റോഡോട്ട് കയറി. കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന റോഡ് തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്കൊരു 1,600 കിലോമീറ്റർ ഇനി ഓടാനുണ്ട് അടുത്ത പ്ലാനിലേക്ക്. അപ്പോൾ ഇങ്ങനെ പോയിക്ക് ഓടിയിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ വിചിത്രമായ ഈ എന്താ പറയുന്ന മലമുഴുക്കിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോവാണ്ട്. ഈ പരിസരത്ത് ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയാൽ നിങ്ങൾ. അങ്ങനെ പോയപ്പോഴും ഇവിടെ വലിയൊരു തടാകം പോലെ വെള്ളം കിടക്കുന്നുണ്ട്. മഴ പെയ്ത് വന്ന വെള്ളമാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഞങ്ങളെ നിർത്തി നോക്കാമെന്ന് വിചാരിച്ചു. ആ, അത് തന്നെ. ഇങ്ങനെ ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയാനില്ല, പക്ഷേ ഇങ്ങനെ ഈ വെള്ളം കിടക്കുക എന്ന് പറഞ്ഞാൽ ഈ സൗദി അറേബ്യയിൽ ഒരു വലിയ സംഭവം തന്നെയാണ്. നല്ല തണുത്ത കാറ്റുമുണ്ട് ശരിക്കും പറഞ്ഞാൽ. നോക്കിയാൽ വെള്ളം കിടക്കുന്ന നോക്കി, ഒരു തടാകം പോലെ അല്ലേ, ഒരു ചെറിയ തടാകം പോലെ എല്ലായിടത്തൊന്നും വെള്ളം ഒലിച്ച് ഇവിടെ വന്ന് കിടക്കുക. സൗദി അറേബ്യയിൽ തടാകത്തിൽ ഒന്ന് വെള്ളം കൈ ചീറ്റിട്ട്. പ്രത്യേക സോളിഡാണ്, നമ്മുടെ അടുത്തോട്ട് കച്ചട അല്ലല്ലോ. ആ, ഓട്ടെടുക്ക. നമ്മുടെ വണ്ടി ഇട്ടിരിക്ക സ്ഥലം നോക്കിയേ. ഈ മരുഭൂമി പ്രദേശത്ത് വേറെ ഒന്നും ഇല്ല, ആകെപ്പാടെ കണ്ടതാ ഈ വെള്ളം. സിംഗിൾ റോഡ് ആയതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ ഒരുപാട് ചില മൃഗങ്ങളെയൊക്കെ വണ്ടി ഇടിക്കാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തിന്നാൻ വേണ്ടി കഴുകന്മാർ വന്നിരിക്കുന്ന കേട്ടോ. ഇവിടെ ഈ റൂട്ടിൽ ഈ ഏരിയയിൽ ഇഷ്ടംമാരി കഴുകന്മാരെ കണ്ടു കേട്ടോ. ഞങ്ങൾ ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു സിഗ്നൽ ഉണ്ട്, ഇത് കണ്ടില്ലേ ആ സൗണ്ട് കേട്ടോ. ഇവിടെ ഈ ടയർ കയറി ഇറങ്ങുന്നതിൻ്റെ സൗണ്ടാണ്. സ്ക്രാച്ച്, സൈഡ് സ്ക്രാച്ച് ചെയ്തിട്ടിരിക്കും ഒരു പ്രത്യേക രീതിയിൽ. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ നല്ല സ്പീഡിൽ പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഉറങ്ങുകയോ എല്ലാം ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് സൈഡിലോട്ട് വലിയാണെന്നുണ്ടെങ്കിൽ ഇതേ സൗണ്ട് കേൾക്കുന്നത് കണ്ടല്ലേ, കണ്ടോ, കണ്ടല്ലേ. ആ ലൈൻ, എല്ലോ ലൈൻ ക്രോസ് ചെയ്ത് കയറി കഴിയുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും, കണ്ടോ. അതൊരു നല്ലൊരു ചെറിയൊരു പരിപാടിയാണ്, വലിയൊരുപാടിയാണ്. കാരണം ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ലല്ലോ. നമ്മളിങ്ങനെ പോകുക തന്നെ പോവുക, അറിയാതിലോട്ടാണ് നമ്മുടെ അടുത്ത യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വണ്ടികളൊക്കെ പോകുന്നുണ്ടല്ലോ, പണ്ടേ അണ്ണുകളും പണ്ടും പാറകളും.
എപ്പോഴും പറയാറുള്ളത് പോലെ ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാധനം ഇങ്ങനെയുള്ള റോഡിൽ പോകുമ്പോൾ മരുന്നുകളിക്ക് കഴിഞ്ഞ നേരത്തെ ഒരെണ്ണം അവിടെ തട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ, വണ്ടിയും പോവും നമ്മളും പോവും, ഇത് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ഇത് വട്ട ഓടുന്നു. ഇത് കണ്ടില്ലേ, ഒരു രക്ഷയില്ല, ഇതാ നിൽക്കുന്ന സാധനം ചിലപ്പോൾ ഇങ്ങോട്ട് പോകും, പറയാൻ പറ്റത്തില്ല. എല്ലാ റോഡിന്റെ സൈഡിൽ ഇതുണ്ട്, പക്ഷേ ഇത് നമ്മൾ സിംഗിൾ റോഡ് ആയതുകൊണ്ട് മാത്രം ഇല്ല. ഇത് കണ്ടില്ലേ, ഈറ്റക്കാരൻ്റെ പുറകെ അതിനെ കൂടെ വരുന്നുണ്ട്. ഇതാണ് പറയുന്നത് ഒട്ടകം മേയ്ക്കുന്ന വിസ ഉണ്ട്, ഒട്ടകം മേയ്ക്കുന്ന വിസ ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഇതാണ് ആ വിസ കണ്ടോ, ഒട്ടകം മേയ്ക്കുന്നതിൻ്റെ വിസ വേണമെന്നുണ്ടെങ്കിൽ ഈ വിസയാണ്. ഒട്ടകപ്പുറത്ത് പോവാം, ഇതിലേക്ക് കൂടെ ഇങ്ങനെ നടക്കാം. പക്ഷേ ഇതാണ് അതാണ് ഒട്ടകം മേയ്ക്കുന്ന വിസ. അങ്ങനെ നമ്മൾ ഓടി ഓടി അഫീഫ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അഫീഫ് സൗദി അറേബ്യയിൽ അഫീഫ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതെന്ന് പറയുന്നത് മക്കത്തും മദീനയ്ക്കും ഇടയ്ക്കൂടെ ഉള്ള ഒരു ക്രോസ് റോഡാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മുടെ നോർത്ത് സൈഡിലാണെന്നുണ്ടെങ്കിൽ പിന്നെ കസീം മദീന റോഡ്, സൗത്ത് സൈഡിലാണെന്നുണ്ടെങ്കിൽ റിയാദ് ദമാം, അല്ല ദമാം റിയാദ് മക്ക റോഡ്, അതിനിടയിൽ കൂടെ ഒരു റോഡുണ്ട്. അപ്പം അതാർക്കും അറിയാറില്ല, നമ്മൾ ഷോട്ട് പോകുന്നതാണ്, വേറെ നമ്മൾ ഷോട്ട് എടുത്ത് പോകുന്നതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു കളിക്കൂട്ടുകാരനുണ്ട് ഇവിടെ, നമ്മുടെ നാട്ടുകാരനാണ്, കളിക്കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന ടീമാണ്, അവനെ ഇന്ന് കാണണം. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ആഫീഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് കപ്പലിന് ഓക്കെ ഉപ്പിട്ട ഉപ്പിട്ട മേടിക്കും. ഓക്കെ, ഇവിടെ കുറേ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കി എത്രയാണ് തരുന്നത്. ആഴികളി എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നൊക്കെ, ഓക്കെ അടിപൊളി സാധനം. വേണ്ട എന്തോ മേടിക്കാനുള്ള പരിപാടി എന്തോന്ന്. ഇതാണ് നമ്മള് പറഞ്ഞ ആള് കേട്ടാ, കണ്ടാ പറയുക, 10-15 വയസ്സായി, മുടി മാത്രം നരച്ചിട്ടില്ലെന്നേ ഉള്ളു, നമ്മളെ കണ്ടാ നരച്ചിട്ട്. ഇതിട്ട് നടത്തത്തിന് മാറ്റല്ലേ പുറകേക്കുന്ന ആളാണ്, പുറകേക്കുന്ന ആളാ നമ്മുടെ, നിന്റെ തല മാത്രം ഇരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടുകാരാട്ടോ, ശമിക്കാം. നമ്മുടെ എന്താ പറയാ, ഗുരു അല്ലേ ഗുരു. മുബാശാം കൂടെ വന്ന തലയിടാനുള്ള സുനം ഇതെന്താ പറയുന്നത്, അറബിയിൽ ഇതെന്താ അറബി പറയുന്നത്, കൊറേ നാളായല്ലോ ഇവിടെ വന്നു നിന്നിട്ട്. ഇതൊന്നും പറയുന്ന നേരത്തിലാണോ, മുബേഷിന്റെ ഒരു കടയിൽ നിന്ന് ഞങ്ങൾ അടിച്ചു മാറ്റിയാണ്. മുബേഷിന്റെ കട കാണിച്ചു തരാൻ കേട്ടോ, കട ഉണ്ടല്ലേ ഓൻ, ഉള്ളു ഉള്ളു ഇതൊക്കെ പറഞ്ഞാലും നോക്കിയേ, ഇത് ഉള്ളു ഇവൻ മാനേജ് ചെയ്യുന്ന കട കേട്ടോ, നോക്കിയേ മാഷല്ലാ. നാട്ടിൽ വിട്ടേക്കാം, ഏഹ് അപ്പൊ ഇറങ്ങുന്ന നിമിഷം. ഇവിടുത്തെ റൗണ്ട് ബോട്ടിന്റെ ഓരോരോ പരിപാടികളുണ്ട്, അടുത്തൊരു റൗണ്ട് ബോട്ടാണ് ഇവിടുത്തെ ഈ സിറ്റിയിലെ. എത്ര രസമാണെന്ന് നോക്കിയാ കണ്ടല്ലേ. ഓ, നമ്മളങ്ങനെ ഓടി ഓടി ദുവാത്മി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ വേണോട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് ഓൾമോസ്റ്റ് സൗദി അറേബ്യയുടെ സെൻട്രൽ ഏരിയയിലാണ് ദുവാത്മി എന്ന് പറയുന്നത്. അതായത് ലെഫ്റ്റ് റൈറ്റ്, അതായത് ഈസ്റ്റേൺ, ആ ഈസ്റ്റേണും വെസ്റ്റേൺ, അതെ അതെ, ഈസ്റ്റേൺ വെസ്റ്റേൺ ആൻഡ് സൗത്തേൺ നോർത്തേൺ, ഇവിടെ എങ്ങോട്ട് പോയാലും ദുവാത്മി എന്ന് പറയുന്ന സെൻ്ററാണ്. ഈ ദുവാത്മിയുടെ പ്രത്യേകത ഇതാണ്, മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ദുവാത്മി എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്ര സെൻ്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. സെൻ്റർ പോയിന്റ് ഏകദേശം എങ്ങോട്ട് നോക്കിയാലും ഓൾമോസ്റ്റ് സെയിം ഡിസ്റ്റൻസ് ആയിട്ട് വരും. ഈ ഏരിയ നോർത്ത് ഈസ്റ്റ് സൗത്ത് എല്ലാം ഈ ദുവാത്മി സെൻ്ററായിട്ട് വരും. പിന്നെ ദുവാത്മി, കാരണം ഇത് ഹിന്ദിയിൽ ദോ ആത്മി എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ ഓർക്കുന്നത് ഈ ഏരിയ. പക്ഷെ ദുവാത്മി അല്ല, ദുവാത്മിയാണ്. ഹിന്ദിയിലെ ദോ ആത്മി അല്ല, ദുവാത്മിയാണ്, അൽ ദുവാത്മി. ഓക്കെ പോവല്ലേ നമ്മൾ. ഇല്ല, നമ്മളിങ്ങനെ പാട്ടൊക്കെ വെച്ച് കാലൊക്കെ കയറിയിരുന്ന് ഇങ്ങനെ പോവുക തന്നെ പോവുക അല്ലേ. കഴിയണ്ടാ, ഇനിയുണ്ട് 150 കിലോമീറ്റർ കൂടെ ഉണ്ട്. രാവിലെ ഇറങ്ങിയതാണ്, ഓൺ ദി വേ ആണ്.
ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ യാത്രകൾ. എന്താ നോക്കിയ ഈ കാലിൽ ആവശ്യമില്ല ഗിയർ ഇല്ലാത്ത കാരണം, അതും കുത്തിയിരുന്ന് ഇങ്ങനെ പോവാം നമുക്ക്. വണ്ടി ഓടുവാണ്, നൊയ്യുണ്ട്, കാണിച്ചിട്ട് വണ്ടി ഓടുന്നതെന്ന് കാണിച്ചു. അങ്ങനെ നമ്മൾ അടുത്ത സിറ്റിയിൽ എത്തിയിട്ടുണ്ട്, ഷാക്ര എന്ന് പറയും. അവിടെ ഒരു മല അവർ കട്ട് ചെയ്ത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ എന്തോ സംഭവം ചെയ്ത് വെച്ചിരിക്കുന്ന നോക്കി, നല്ല രസമുണ്ട്. ക്യാമറയിൽ എത്രയും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ആ ഏരിയ മൊത്തം, ഒരു വലിയൊരു മല കട്ട് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങളിപ്പോൾ ഈ ഔട്ട് ക്ലസ്റ്ററിൽ കാണുന്ന പോലെ തന്നെ പുറത്ത് 10 ഡിഗ്രി ഉള്ളു, അത്രയ്ക്ക് തണുപ്പാണ്. ഇത് കണ്ടല്ലേ, ഔട്ട് സൈഡ് ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അത്രയ്ക്ക് തണുത്ത ഏരിയ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏരിയ മൊത്തം നല്ല തണുത്ത ഏരിയയാണ്. അങ്ങനെ ഞങ്ങൾ മറാത്തിലെത്തി. മറാത്ത് ഞങ്ങളുടെ ലാസ്റ്റ് സിറ്റി ആയ മറാത്തിലെത്തി. കണ്ടില്ലേ ഇവിടുത്തെ റൗണ്ട് ബോട്ടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു 10-15 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ നമ്മുടെ പ്ലാന്റിലോട്ട് കയറും. സിറ്റി സിമെൻറ്റ് എന്ന് പറയുന്ന പ്ലാന്റാണ് ഇനിയിപ്പോൾ നമുക്ക് വരാനുള്ളത്. സിറ്റി സിമെൻറ്റ് റിയാദിൽ നിന്ന് ഏകദേശം 125 കിലോമീറ്റർ മക്ക സൈഡിലോട്ടാണ് ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളങ്ങനെ കമ്മിയുടെ ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. രാത്രി 11 മണിയായി. അവിടെ 9 ഡിഗ്രി ചൂട് സെൻറ്റിഗ്രേഡേ ഉള്ളൂ, തണുപ്പുള്ളൂ, നല്ല തണുപ്പാണ്. ഓക്കെ നമുക്ക് കാത്തു കയറാം. അങ്ങനെ നമ്മൾ കമ്മിയുടെ ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. വെള്ളമുണ്ടോ? ചായ ഉണ്ടെന്ന് തോന്നുന്നു. ആ രക്ഷോട്ട്. ഇതാണ് റൂം. തുറന്നിട്ടായിരുന്നു. അയ്യോ വാ, ചൂടൊക്കെ ഇട്ടിട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ. ആ എ സി ചാലു ഒക്കെ ഇട്ടിരിക്കുന്നു. അവൻ്റെ രക്ഷപെട്ടേ. നല്ല നല്ല ആ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇവിടുത്തെ റൂം. ഓ, മാസ്റ്റർ ബെഡ്റൂം ആണല്ലോ. എന്ത് ചെയ്യാം, നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാ. ഇവിടെ അങ്ങ് അർമാരിക്കാ, രക്ഷയില്ല. അലമാരി തുറക്കുന്ന അങ്ങ് വലിച്ചാൽ മതി. അമാരി ചല്ലി പൊളിക്കാനുള്ള ശ്രമത്തിലാന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം സൈനിങ് ഓഫ് റഫീഖ്. പിന്നെ കാണാം അടുത്ത നാളെ രാവിലത്തെ വീഡിയോ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ഇനി നേരെ റിയാദ്, റിയാദ് വഴി നമ്മൾ എവിടെ പോകണ്ട, നമ്മുടെ ദമാമിലോട്ട് തിരിച്ചു പോവാണല്ലേ. ഇന്ന് എത്ര ദിവസമായി നമ്മള്? ഇന്ന് 4ാമത്തെ ദിവസമായ. വണ്ടി തന്നെ എന്റെ അമ്മ ഓടി നടുപിടിഞ്ഞ്. ഓ, എന്തായാലും പൊളിച്ചു.